ആലപ്പുഴ ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഒരു ഭീമാകാരൻ്റെ ഒരു നീരാലയുടെ ശില്പമാണിത്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ആലപ്പുഴ നഗരസഭയുടെ ഒരു ബോർഡുണ്ട്. അപ്പോൾ അവരുടേതാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ മനോഹരമായ കൺസെപ്റ്റാണ് ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് നമ്മുടെ നാടിലുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആ തീവ്രത വിളിച്ചു കാണിക്കുന്ന ഒരു മനോഹരമായ ശില്പമാണിത്. ഈ നീരാളി നമ്മുടെ ഭൂമിയെ വിഴുങ്ങുന്നതായിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിൽ നിറച്ചും പ്ലാസ്റ്റിക്കുകളാണ്. ഇത് നമുക്ക് കണ്ടാത്തനാണ്. ഈ നീരാളിയുടെ ഈ കാലുകളും തലയും എല്ലാം ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നിറച്ചേക്കുന്നതാണ്. ആക്ച്വലി ഇത് നല്ലൊരു കൺസെപ്റ്റാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ആളുകൾക്ക് ഡംപ് ചെയ്യാനുള്ള, അത് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു സ്ഥലം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടത്. കാരണം പലപ്പോഴും ആളുകൾ പ്ലാസ്റ്റിക്കുകൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിലും ചിലർക്ക് ഇത് വഴിയിൽ കളയണമെന്ന് താല്പര്യം കണ്ടു. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു ബേഡനായിട്ട് തോന്നുമ്പോഴാണ് ആ പോട്ടറുമായിട്ട് വലിച്ചെറിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്ഥലം എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം വിദേശ രാജ്യങ്ങൾ കണ്ടില്ല, അവർ പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങൾ. എന്നാൽ പോലും ആളുകൾ തെറ്റി, എന്നാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും അതിൽ നിന്ന് മാറുന്നതാണ്. എന്തായാലും ഈ കൺസെപ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. ചിലവരൊക്കെ മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെ, അത് നല്ലൊരു കാര്യമാണ്. ഇതിൽ നല്ല അതിൻ്റെ ഒരു തീവ്രത വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.